ജെകെആർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എൽ ഡി ടൈപ്പിസ്റ്റ് ടോപ്പിക് വൈസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക് വൈസ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ആ എൽ ഡി ടൈപ്പിസ്റ്റ് ടോപ്പിക് വൈസ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വേർഡ് പ്രോസസറിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ആ വേർഡ് പ്രോസസറിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫുട്നോട്ട് ആൻഡ് എൻഡ് നോട്ടീസ് ടു പ്രൊവൈഡ്. ഫുട്നോട്ട് ആൻഡ് എൻഡ് നോട്ടീസ് ടു പ്രൊവൈഡ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്യാപ്ഷൻ, ഓപ്ഷൻ ബി ഹെഡിങ്, ഓപ്ഷൻ സി ഇക്വേഷൻ, ഓപ്ഷൻ ഡി ഡോക്യുമെന്റ്സ്. അടിക്കുറിപ്പും എൻഡ് ഡോട്ടും നൽകുക എന്നതാണ് ഡാഷ്. അതായത് ഫുട്നോട്ട് ആൻഡ് എൻഡ് നോട്ടീസ് ടു പ്രൊവൈഡ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. കമന്റ്സ്. ഫുട്നോട്ട് ആൻഡ് എൻഡ് നോട്ടീസ് ടു പ്രൊവൈഡ് കമന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടാബ് ഈസ് യൂസ്ഡ് ഫോർ പ്രൂഫിംഗ് ദ ഡോക്യുമെന്റ്. പ്രൂഫിംഗ് ദ ഡോക്യുമെന്റ് ഏത് ടാബ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വ്യൂ ടാബ്, ഓപ്ഷൻ ബി റഫറൻസ്, ഓപ്ഷൻ സി റിവ്യൂ ടാബ്, ഓപ്ഷൻ ഡി പേജ് ലേഔട്ട്. പ്രമാണം തെളിയിക്കുന്നതിന് ഏത് ടാബ് ഉപയോഗിക്കുന്നു? വിച്ച് ടാബ് ഈസ് യൂസ്ഡ് ഫോർ പ്രൂഫിംഗ് ദ ഡോക്യുമെന്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. റിവ്യൂ ടാബ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, റിവ്യൂ ടാബ്. വിച്ച് ടാബ് ഈസ് യൂസ്ഡ് ഫോർ പ്രൂഫിംഗ് ദ ഡോക്യുമെന്റ്? ഓപ്ഷൻ സി, റിവ്യൂ ടാബ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എം എസ് വേർഡ് ക്യാപ്ഷൻ ഈസ് യൂസ്ഡ് ടു. എം എസ് വേർഡിൽ അടിക്കുറിപ്പ് ഉപയോഗിക്കുന്ന ഇൻ എം എസ് വേർഡ് ക്യാപ്ഷൻ ഈസ് യൂസ്ഡ് ടു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വ്യൂ ദ ലേബൽ, ഓപ്ഷൻ ബി ഇൻസേർട്ട് എൻഡ് നോട്ട്, ഓപ്ഷൻ സി ഡിലീറ്റ് കമന്റ്സ്, ഓപ്ഷൻ ഡി ഇൻസേർട്ട് ദ ലേബിൾഡ് ഇൻഫർമേഷൻ. ഇൻ എം എസ് വേർഡ് ക്യാപ്ഷൻ ഈസ് യൂസ്ഡ് ടു ഏതാണ്? ക്യാപ്ഷൻ ഈസ് യൂസ്ഡ്, അതായത് എം എസ് വേർഡിൽ അടിക്കുറിപ്പ് ഉപയോഗിക്കുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ എം എസ് വേർഡ് ക്യാപ്ഷൻ ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ദ ലേബിൾഡ് ഇൻഫർമേഷൻ, അതായത് ലേബൽ ചെയ്ത വിവരങ്ങൾ ചേർക്കുന്നതിനാണ് ഇൻ എം എസ് വേർഡ് ക്യാപ്ഷൻ ഈസ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വ്യൂ ഹെൽപ്സ് ടു വ്യൂ ദ ഡോക്യുമെന്റ് വിത്ത് വിച്ച് ലുക്സ് ആസ് ഇൻ വെബ്സൈറ്റ്. വിച്ച് വ്യൂ ഹെൽപ്സ് ടു വ്യൂ ദ ഡോക്യുമെന്റ് വിച്ച് ലുക്സ് ആസ് ഇൻ വെബ്സൈറ്റ്, അതായത് വെബ്സൈറ്റിൽ എന്ന പോലെ കാണുന്ന പ്രമാണം കാണാൻ ഏത് കാഴ്ച ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് വ്യൂ ഹെൽപ്സ് ടു വ്യൂ ദ ഡോക്യുമെന്റ് വിച്ച് ലുക്സ് ആസ് ഇൻ വെബ്സൈറ്റ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റിവ്യൂ, ഓപ്ഷൻ ബി വെബ് വ്യൂ, ഓപ്ഷൻ സി പ്രിന്റ് വ്യൂ, ഓപ്ഷൻ ഡി വെബ് ലേഔട്ട്. വിച്ച് വ്യൂ ഹെൽപ്സ് ടു വ്യൂ ദ ഡോക്യുമെന്റ് വിച്ച് ഹെൽപ്സ് വിച്ച് ലുക്സ് ഇൻ ലുക്സ് ആസ് ഇൻ വെബ്സൈറ്റ് ഏതാണ് ആൻസർ? വെബ് ലേഔട്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, വെബ് ലേഔട്ട്. വെബ്സൈറ്റിൽ എന്ന പോലെ കാണുന്ന പ്രമാണം കാണാൻ ഏത് കാഴ്ച സഹായിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് വ്യൂ ഹെൽപ്സ് ടു വ്യൂ ദ ഡോക്യുമെന്റ് വിച്ച് ലുക്സ് ആസ് ഇൻ വെബ്സൈറ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, വെബ് ലേഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എം എസ് വേർഡ് ഓൺ വിച്ച് ടാബ് ദ ഡിഫറെന്റ് ഡോക്യുമെന്റ് വ്യൂ അപ്പിയേഴ്സ്. ഇൻ എം എസ് വേർഡ് ഓൺ വിച്ച് ടാബ് ദ ഡിഫറെന്റ് ഡോക്യുമെന്റ് വ്യൂ അപ്പിയേഴ്സ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വ്യൂ, ഓപ്ഷൻ ബി ലേഔട്ട്, ഓപ്ഷൻ സി റിവ്യൂ, ഓപ്ഷൻ ഡി റഫറൻസ്. അതായത് എം എസ് വേർഡിലെ ഏത് ടാബിൽ വ്യത്യസ്ത പ്രമാണ കാഴ്ച ദൃശ്യമാകും? ഡിഫറെന്റ് ഡോക്യുമെന്റ് വ്യൂ അപ്പിയേഴ്സ്, വ്യത്യസ്ത പ്രമാണ കാഴ്ച ദൃശ്യമാകും. ഇൻ എം എസ് വേർഡ് ഓൺ വിച്ച് ടാബ് ദ ഡിഫറെന്റ് ഡോക്യുമെന്റ് വ്യൂ അപ്പിയേഴ്സ് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, വ്യൂ. ഓപ്ഷൻ എ ആണ് ആൻസർ, വ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു വ്യൂ മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് അറ്റ് എ ടൈം? ഹൗ ഡു യു വ്യൂ മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് അറ്റ് എ ടൈം? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സൂം സെക്ഷൻ, ഓപ്ഷൻ ബി സ്വിച്ച് വിൻഡോ, ഓപ്ഷൻ സി വിൻഡോ സെക്ഷൻ, ഓപ്ഷൻ ഡി ഷോ സ്ലാഷ് ഹൈഡ് സെക്ഷൻ. അതായത് ഒരു സമയം ഒന്നിലധികം പ്രമാണങ്ങൾ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നാണ് ചോദിച്ചത്. ഹൗ ഡു യു വ്യൂ
മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് ഒന്നിലധികം പ്രമാണം അതായത് മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് അറ്റ് എ ടൈം ഏതാണ് ആൻസർ സ്വിച്ച് വിൻഡോ സ്വിച്ച് വിൻഡോ ഓപ്ഷൻ ബി ആണ് ആൻസർ സ്വിച്ച് വിൻഡോ ഹൗ ഡു യു വ്യൂ മൾട്ടിപ്പിൾ ഡോക്യുമെന്റ് അറ്റ് എ ടൈം ഓപ്ഷൻ ബി ആണ് ആൻസർ സ്വിച്ച് വിൻഡോ അടുത്ത ക്വസ്റ്റ്യൻ By which option the user can compare two or more documents simultaneously? By which option the user can compare two or more documents simultaneously? അതായത് ഏത് ഓപ്ഷനുകളുടെയാണ് ഉപയോക്താവിന് ഒരേ സമയം രണ്ടോ അതിലധികം പ്രമാണങ്ങൾ താരതമ്യം ചെയ്യാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത് By which option? The user can compare two or more documents simultaneously. Options നോക്കാം. Option A, arrange all. Option B, view side by side. Option C, switch windows. Option D, split. ഏതാണ് ആൻസർ? View side by side. View side by side. By which option the user can compare two or more documents simultaneously? അതായത് ഏത് ഓപ്ഷനിലൂടെയാണ് ഉപയോക്താവിന് ഒരേ സമയം രണ്ടോ അതിലധികമോ പ്രമാണങ്ങൾ താരതമ്യം ചെയ്യാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ വ്യൂ ബൈ വ്യൂ സൈഡ് ബൈ സൈഡ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇനി എം എസ് വേർഡ് വ്യൂ സൈഡ് ബൈ സൈഡ് ഓപ്ഷൻ ഓഫ് വിൻഡോ ഗ്രൂപ്പ് ഈസ് യൂസ്ഡ് ടു ഇനി എം എസ് വേർഡ് വ്യൂ സൈഡ് ബൈ സൈഡ് വ്യൂ ഓപ്ഷൻ ഓഫ് വിൻഡോ ഗ്രൂപ്പ് ഈസ് യൂസ്ഡ് ടു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ക്വിക്ക് വ്യൂ ഓപ്ഷൻ ബി ഷെയർ ദ സ്ക്രീന് ഓപ്ഷൻ സി അറേഞ്ച് ദ ഡോക്യുമെന്റ്സ് ഓപ്ഷൻ ഡി കമ്പയർ ദ ഡോക്യുമെന്റ്സ് അതായത് എം എസ് വേർഡില് വിൻഡോ ഗ്രൂപ്പിലെ സൈഡ് സൈഡ് ഓപ്ഷൻ ഉപയോഗിക്കുന്നു ഇൻ എം എസ് വേർഡില് വ്യൂ സൈഡ് ബൈ സൈഡ് ഓപ്ഷൻ ഓഫ് വിൻഡോ ഗ്രൂപ്പ് ഈസ് യൂസ്ഡ് ടു എന്തിനാണ് ഉപയോഗിക്കുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ക്വിക്ക് വ്യൂ ആണ് ഓപ്ഷൻ ബി ഷെയർ ദ സ്ക്രീന് ഓപ്ഷൻ സി അറേഞ്ച് ദ ഡോക്യുമെന്റ്സ് ഓപ്ഷൻ ഡി കമ്പയർ ദ ഡോക്യുമെന്റ്സ് ഏതാണ് ആൻസർ കമ്പയർ ദ ഡോക്യുമെന്റ്സ് ഓപ്ഷൻ ഡി ആണ് ആൻസർ കമ്പയർ ദ ഡോക്യുമെന്റ്സ് പ്രമാണങ്ങളെ താരതമ്യം ചെയ്യുക കമ്പയർ ദ ഡോക്യുമെന്റ്സ് ഇൻ എം എസ് വേർഡ് വ്യൂ സൈഡ് ബൈ സൈഡ് ഓപ്ഷൻ ഓഫ് വിൻഡോ ഗ്രൂപ്പ് ഈസ് യൂസ്ഡ് ടു എന്തിനാണ് ഉപയോഗിക്കുന്നത് കമ്പയർ ദ ഡോക്യുമെന്റ്സ് പ്രമാണങ്ങൾ താരതമ്യം ചെയ്യാൻ അടുത്ത ക്വസ്റ്റ്യൻ What is the shortcut key to add or remove 6 feet of spacing before a paragraph? What is the shortcut key to add or remove 6 feet of spacing before a paragraph? അതായത് ഒരു കണ്ണികയ്ക്ക് മുമ്പായിട്ട് 6 feet സ്പേസിംഗ് ചേർക്കാനോ നീക്കം ചെയ്യാനോ ഉള്ള കുറുക്കുവഴി കീ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് 6 ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് 0 ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ഓ ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് ഡി ഏതാണ് വാട്ട് ഈസ് ദ ഷോർട്ട്കട്ട് കീ ടു ആഡ് ഓർ റിമൂവ് 6 feet ഓഫ് സ്പേസിംഗ് ബിഫോർ എ പാരഗ്രാഫ് കൺട്രോൾ പ്ലസ് 6 ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു സെലക്ട് ഓൾ കണ്ടന്റ് ഓഫ് ദ പേജ് വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു സെലക്ട് ഓൾ കണ്ടന്റ് ഓഫ് ദ പേജ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് എൽ ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ബി ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ഇ ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് എ അതായത് പേജിന്റെ എല്ലാ ഉള്ളടക്കവും തിരഞ്ഞെടുക്കാൻ ഏത് കുറുക്കുവഴി കീ ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ എല്ലാവർക്കും അറിയാവുന്ന ഓപ്ഷൻ ആണല്ലേ ഓപ്ഷൻ ഡി ആണ് ആൻസർ കൺട്രോൾ പ്ലസ് എ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ അല്ലേ ഇത് വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു സെലക്ട് ഓൾ കണ്ടന്റ് ഓഫ് ദ പേജ് ഓപ്ഷൻ ഡി ആണ് ആൻസർ കൺട്രോൾ പ്ലസ് എ അടുത്ത ക്വസ്റ്റ്യൻ നെയിം ദ ഷോർട്ട്കട്ട് കീ ടു ബോൾഡ് ദ ഹൈലൈറ്റഡ് സെക്ഷൻ സെലക്ഷൻ നെയിം ദ ഷോർട്ട്കട്ട് കീ ടു ബോൾഡ് ദ ഹൈലൈറ്റഡ് സെലക്ഷൻ അതായത് ഹൈലൈറ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് ബോൾഡ് ചെയ്യാൻ കുറുക്കുവഴി കീയുടെ പേര് നൽകുക നെയിം ദ ഷോർട്ട്കട്ട് കീ ടു ബോൾഡ് ദ ഹൈലൈറ്റഡ് സെലക്ഷൻ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് ജെ ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് എ ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ബി ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് ഡി ഏതാണ് നെയിം ദ ഷോർട്ട്കട്ട് കീ ടു ബോൾഡ് ദ ഹൈലൈറ്റഡ് സെലക്ഷൻ ഓപ്ഷൻ
സി ആണ് ആൻസർ. കൺട്രോൾ പ്ലസ് ബി, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് കൺട്രോൾ പ്ലസ് ബി, എന്താണ് കൺട്രോൾ പ്ലസ് ബിയുടെ ആക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓപ്പൺ ഫൈൻഡ് ബോക്സ്, ഓപ്ഷൻ ബി ബോർഡർ ദ ടെക്സ്റ്റ്, ഓപ്ഷൻ സി ഓപ്പൺ ഡയലോഗ് ബോക്സ്, ഓപ്ഷൻ ഡി ബോൾഡ് ഹൈലൈറ്റഡ് സെലക്ഷൻ. വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് കൺട്രോൾ ബി, കൺട്രോൾ പ്ലസ് ബിയുടെ ആക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ബോൾഡ് ഹൈലൈറ്റഡ് സെലക്ഷൻ? ബോൾഡ് ഹൈലൈറ്റഡ് സെലക്ഷൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കൺട്രോൾ പ്ലസ് എ ഈസ് യൂസ്ഡ് ടു, കൺട്രോൾ പ്ലസ് എ ഈസ് യൂസ്ഡ് ടു, ഓപ്ഷൻ എ കട്ട്, ഓപ്ഷൻ ബി കോപ്പി, ഓപ്ഷൻ സി ഡിലീറ്റ് ഓൾ, ഓപ്ഷൻ ഡി സെലക്ട് ഓൾ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ അല്ലേ. കൺട്രോൾ പ്ലസ് എ ഈസ് യൂസ്ഡ് ടു, ഓപ്ഷൻ ഡി ആണ് ആൻസർ, സെലക്ട് ഓൾ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ടു കോപ്പി സെലക്ടഡ് ടെക്സ്റ്റ്, ഏത് ഷോർട്ട് കട്ട് ആണ് കോപ്പി ടു സെലക്ടഡ് ടെക്സ്റ്റിന് ഉപയോഗിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ടു കോപ്പി സെലക്ടഡ് ടെക്സ്റ്റ്? ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് സി, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് എക്സ്, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് വൈ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് വി. വാട്ട് ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ടു കോപ്പി സെലക്ടഡ് ടെക്സ്റ്റ്? കൺട്രോൾ പ്ലസ് സി, ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് കൺട്രോൾ പ്ലസ് സി, വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് കൺട്രോൾ പ്ലസ് സി? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചേഞ്ച് ദ ഫോണ്ട്, ഓപ്ഷൻ ബി കട്ട് സെലക്ടഡ് ടെക്സ്റ്റ്, ഓപ്ഷൻ സി കോപ്പി സെലക്ടഡ് ടെക്സ്റ്റ്, ഓപ്ഷൻ ഡി ചേഞ്ച് സെലക്ടഡ് ടെക്സ്റ്റ്. ഏതാണ് വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് കൺട്രോൾ പ്ലസ് സി? കോപ്പി സെലക്ടഡ് ടെക്സ്റ്റ്. കണ്ടോ, രണ്ട് രീതിയിൽ ഈ കൺട്രോൾ പ്ലസ് സിയുടെ ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ടാണ് ഞാൻ രണ്ട് രീതി ഒരുമിച്ച് കൊടുത്തത്. വാട്ട് ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ടു കോപ്പി സെലക്ടഡ് ടെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ കൺട്രോൾ പ്ലസ് സി എന്ന ആൻസർ. വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് കൺട്രോൾ പ്ലസ് സി എന്ന് ചോദിച്ചാൽ കോപ്പി സെലക്ടഡ് ടെക്സ്റ്റ്. തെറ്റിക്കരുത് കേട്ടോ, ഒരു കാരണവശാലും നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ട് രീതിയിൽ ഞാൻ കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെയിം ദ ഷോർട്ട് കട്ട് കീ ടു ഓപ്പൺ ദ ഫോണ്ട് പ്രിഫറൻസസ് വിൻഡോ. നെയിം ദ ഷോർട്ട് കട്ട് കീ ടു ഓപ്പൺ ദ ഫോണ്ട് പ്രിഫറൻസസ് വിൻഡോ, അതായത് ഫോണ്ട് മുൻഗണനാ വിൻഡോ തുറക്കുന്നതിന് കുറുക്കുവഴിയുടെ കീയുടെ പേര് നൽകുക. നെയിം ദ ഷോർട്ട് കട്ട് കീ ടു ഓപ്പൺ ദ ഫോണ്ട് പ്രിഫറൻസ് വിൻഡോ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് ഡി, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് എ, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ഓ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് എൻ. ഏതാണ് കൺട്രോൾ പ്ലസ് ഡി? ഓപ്ഷൻ എ ആണ് ആൻസർ, കൺട്രോൾ പ്ലസ് ഡി. നെയിം ദ ഷോർട്ട് കട്ട് കീ ടു ഓപ്പൺ ദ ഫോണ്ട് പ്രിഫറൻസസ് വിൻഡോ, കൺട്രോൾ പ്ലസ് ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു സെൻറ്റർ ദ ടെക്സ്റ്റ്, വാചകം മധ്യത്തിലാക്കാനുള്ള കുറുക്കുവഴി കീ എന്താണ്? വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു സെൻറ്റർ ദ ടെക്സ്റ്റ്? ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് സി, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് സി, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ടി, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് എഫ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, കൺട്രോൾ പ്ലസ് ഇ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഇൻവോക്ക് ഫൈൻഡ് ഓപ്ഷൻ? വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഇൻവോക്ക് ഫൈൻഡ് ഓപ്ഷൻ? ഓപ്ഷൻ എ ഓൾട്ട് പ്ലസ് എഫ്, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ഡി, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ഇ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് എഫ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, കൺട്രോൾ പ്ലസ് എഫ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺട്രോൾ പ്ലസ് ഡി ഈസ് യൂസ്ഡ് ടു, കൺട്രോൾ പ്ലസ് ഡി ഈസ് യൂസ്ഡ് ടു. ഓപ്ഷൻ എ ഡിലീറ്റ് ദ ടെക്സ്റ്റ്, ഓപ്ഷൻ ബി ഓപ്പൺ ഡയലോഗ് ബോക്സ്, ഓപ്ഷൻ സി ഓപ്പൺ ന്യൂ വിൻഡോ, ഓപ്ഷൻ ഡി ഓപ്പൺ ഫോണ്ട് പ്രിഫറൻസസ്. ഓപ്പൺ ഫോണ്ട് പ്രിഫറൻസസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കൺട്രോൾ പ്ലസ് എഫ് ഈസ് യൂസ്ഡ് ടു, ഓപ്ഷൻ എ ഓപ്പൺ ഫൈൻഡ് ബോക്സ്, ഓപ്ഷൻ ബി ഓപ്പൺ ഫോണ്ട് ബോക്സ്, ഓപ്ഷൻ സി ചേഞ്ച് ദ ഫോണ്ട്, ഓപ്ഷൻ ഡി ഓപ്പൺ ഡയലോഗ് ബോക്സ്. ഏതാണ് ഓപ്പൺ ഫൈൻഡ് ബോക്സ്? ഓപ്പൺ ഫൈൻഡ് ബോക്സ്, ഓപ്ഷൻ എ ആണ് ആൻസർ. കൺട്രോൾ പ്ലസ് എഫ് ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ഫൈൻഡ് ബോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.